ಗಣ ಪವಸ ರಿಗಣ ಪವಸ ರಿರಿ 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 ಬಿಣ ಪಬ ಸರ ಬಣ್ಣ ಪೀರ ನಮೋ ನಮ ಲಿ ಪಬ ಸರ ಬಣ್ಣ ನಿರ ನಿರ ನಿರನ ಪಸರ ಹಣ ಪರ್ಗ ഇനി ഒരേ ഒരു ചോദ്യം കൂടി ഉണ്ടമ്മേ. ഞാൻ നിന്റെ ചോദ്യങ്ങൾക്കുള്ള മറുപടി നൽകാം. അതിനു മുൻപ് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നീ മറുപടി നൽകണം. ചോദിച്ചാല്. ഈ ലോകത്ത് ഒരു അമ്മയുടെ സ്ഥാനമാണോ വലുത്, അവളുടെ മകന്റെ സ്ഥാനമാണോ മികച്ചത്? എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം എന്നോട് ചോദിക്കുന്നതെന്ന് സത്യത്തിൽ എനിക്ക് മനസ്സിലാകുന്നില്ല. അമ്മയില്ലാതെ മകൻ എങ്ങനെ, മകനില്ലാതെ എങ്ങനെയാണ് ഒരുവൾക്ക് അമ്മ എന്ന സ്ഥാനം ലഭിക്കുക? ഇനി മകന്റെ സ്ഥാനമാണ് മികച്ചതെങ്കിൽ അമ്മയില്ലാതെ അവന് ജന്മമെടുക്കാൻ കഴിയില്ല. അഥവാ അമ്മയുടെ സ്ഥാനമാണ് മികച്ചതെങ്കിൽ അവൻ ജനിക്കാതിരുന്നാൽ അവൾക്ക് ആ സ്ഥാനം പ്രാപ്തമാക്കാൻ സാധിക്കുകയില്ല. അമ്മ നാദമാണെങ്കിൽ അതിന്റെ ശ്രുതിയാണ് മകൻ. ഒരിക്കലും രണ്ടും രണ്ടാവുകയില്ല, രണ്ടാകാനും പാടില്ല. അമ്മ വൈഡൂര്യമാണെങ്കിൽ അതിലെ തിളക്കമാണ് മകൻ. അതുകൊണ്ടാണ് ഒന്നിനോടൊന്ന് ചേർന്നിരിക്കുന്നത്. ഉചിതമായ ഉത്തരമാണ് ദേവി. അതുപോലെ തന്നെയാണ് നിന്റെ ഉള്ളിൽ നിന്റെ മകനും നിന്റെ മകന്റെ ഉള്ളിൽ നീയും അലിഞ്ഞു ചേർന്നിരിക്കുന്നത്. മാതൃത്വത്തിന്റെ ശക്തി ശ്രേഷ്ഠമായതുകൊണ്ട് ത്രിമൂർത്തികൾക്ക് പോലും അമ്മയിൽ നിന്നും കുഞ്ഞിനെ വേർപിരിക്കാൻ കഴിയുകയില്ല. നീ ശരീരം കൊണ്ട് അവനോടൊപ്പമല്ലായിരിക്കാം, എന്നാൽ മനസ്സുകൊണ്ട് എപ്പോഴും അവനോടൊപ്പം തന്നെയാണ്. നിന്റെ മാതൃസ്നേഹം ഒരു ദിവസം നിന്നെ നിന്റെ കുഞ്ഞിന്റെ അരികിൽ തീർച്ചയായും എത്തിക്കും. നിന്റെ മകനും അമ്മയുടെ വാത്സല്യം നുകരാൻ പ്രതീക്ഷയോടെ ഇരിക്കുകയാണ്. അതിനുള്ള സമയത്തിനായി അവൻ കാത്തു നിൽക്കുകയാണ്. അതിനു മുൻപ് നീ അവനെ ചെന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതാരും തടയാൻ വരികയില്ല. എന്തിന്? ഈ പരമശിവന് പോലും തടയാൻ കഴിയില്ല. നീ മറ്റൊരു കാര്യം കൂടി ആലോചിക്കണം ദേവി. നീ നിന്റെ മാതൃത്വം കൊണ്ട് നിന്റെ കുഞ്ഞിനെ തിരിച്ചറിയുകയുണ്ടായി. എന്നിട്ട് അവന്റെ അരികിലെത്തി നിന്റെ കൈകൾ കൊണ്ട് അവനെ എടുത്ത് നിന്റെ മാറോടണയ്ക്കുകയും ചെയ്തു. അതുപോലെ മാനസികമായി നിനക്കെപ്പോൾ വേണമെങ്കിലും അവന്റെ അടുത്തേക്ക് പോകാം. ഇപ്പോൾ മനസ്സിലായോ? മാതൃവാത്സല്യത്തിന് ആർക്കും തടയിടാൻ പറ്റില്ല. കടിഞ്ഞാണിട്ട് തടഞ്ഞു നിർത്താനും കഴിയുകയില്ല. എന്നാൽ നീ ആഗ്രഹിക്കുമ്പോഴൊക്കെ പോകാനും കഴിയില്ല, പോകാൻ പാടുള്ളതുമല്ല. നിന്റെ മകന്റെ അരികിൽ പോകാൻ അനുവദിക്കാതിരുന്നത് ഏത് വിധിയാണോ, ആ വിധിക്ക് അത് ചെയ്യേണ്ടി വന്നതിന്റെ കാരണവും അറിയാം. വിധി മുറുക്കുന്ന കെട്ടുകളൊക്കെ ആ വിധി തന്നെയാണ് അഴിക്കേണ്ടതും. ആ വിധിയെ മറികടന്നാൽ മറ്റ് പല അനർത്ഥങ്ങളും സംഭവിക്കും. അതുകൊണ്ട് ആ വിധിയാണ് ജീവിത നിയതികൾ. എപ്പോഴാണോ മാർഗങ്ങൾ തെളിയുന്നത്, അപ്പോഴാണ് നമുക്ക് പോകാൻ കഴിയുന്നത്, പോകേണ്ടതും. ഇനി അങ്ങോട്ട് എന്ത് ചെയ്യണമെന്ന് തീരുമാനമെടുക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്വമാണ്. ഗുരുദേവ, എന്തിനാണ് സ്വാമി ഇങ്ങനെ പറഞ്ഞതെന്ന് മനസ്സിലാകുന്നില്ല. ദേവി പാർവതി അവിടെ പോയാൽ, ദേവിയുടെ സ്നേഹത്തിൽ ശിവകുമാരൻ മതിമറന്നാൽ എന്താണ് ചെയ്യുക? ഇല്ല, അദ്ദേഹം ദേവന്മാരെ സംരക്ഷിക്കാൻ ജന്മമെടുത്തതല്ലേ.
മാതാവ് പാർവതി അവിടെ പോയാൽ ആ ദൗത്യം നിർവഹിക്കാൻ കഴിയാതെ ആവില്ലേ? ക്ഷമയോടെ ഇരിക്കൂ ഇന്ദ്ര, ദേവി പാർവതി എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഞാനൊരു അമ്മയാണ്, അമ്മയ്ക്കൊരിക്കലും സ്വന്തം മകനെ പിരിഞ്ഞിരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് അവനെ ഉടനെ കാണണമെന്നുള്ള ആഗ്രഹം എന്റെ മനസ്സിൽ ഉണ്ടാവുന്നത്. എന്നാൽ എന്നെ തന്റെ ശരീരത്തിൽ അർദ്ധനാരിയായി സ്വീകരിച്ച എന്റെ സ്വാമി തന്നെ വിധിയെ മറികടക്കുന്നത് ശരിയല്ല എന്ന് പറയുന്നു. വിധിയെ മറികടന്നാൽ അതിന്റെ ഭവിഷ്യത്ത് തെറ്റായിപ്പോയെങ്കിലും അതാണ് നിയതിയെന്ന് അറിഞ്ഞുകൊണ്ട് അതിന് വിരുദ്ധമായി നടക്കുന്നത് ശരിയല്ല. ചെയ്യാൻ പാടില്ലാത്തത് ചെയ്ത്, സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിക്കാൻ ഞാനൊരു കാരണമാകാൻ പാടില്ല. നിയതികൾ തീർത്ത നാം തന്നെ അതിന് മാന്യത നൽകാതെ പോയാൽ സാധാരണ മനുഷ്യർ എങ്ങനെയാണ് അതിനെ മാനിക്കുക? അതുകൊണ്ട് കാലം അതെന്റെ സ്വാമി മുഖാന്തരം എപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നുവോ അതുവരെ ഞാൻ പോകില്ല സ്വാമി. ഇനിയും ഒരു ചോദ്യം കൂടി ചോദിക്കാനുണ്ടെന്നല്ലേ പറഞ്ഞത്? അതിപ്പോൾ തന്നെ ചോദിച്ചുകൂടെ? വിധിയെ നിയതിയെ എപ്പോഴും തുടരണമെന്ന് ഞങ്ങൾക്കെല്ലാവർക്കും വ്യക്തമായി മനസ്സിലായി. എന്നാൽ ഒരു കാര്യം മാത്രം ഞങ്ങളുടെ ബുദ്ധിക്ക് മനസ്സിലാകുന്നില്ല. അതെന്താണ്? ഞങ്ങൾക്ക് യുദ്ധകലകൾ പരിശീലിക്കാൻ എപ്പോഴാണ് സമയം വരിക? ഞങ്ങളുടെ തങ്ക കുടങ്ങളെ, അതിനെക്കുറിച്ച് കൃത്യമായി പറയാനുള്ള കഴിവ് ഞങ്ങൾക്കില്ല. അത് എപ്പോൾ വേണമെങ്കിലും, അതായത് നമ്മൾ സമയം സന്ദർഭം എന്നൊക്കെ പറയില്ലേ, അതുപോലെ തനിയെ വന്നു ചേരും. നമ്മളൊന്ന് പ്രതീക്ഷിച്ചിരുന്നാൽ അത് നടന്നില്ലെന്ന് വരും. എന്നാൽ പ്രതീക്ഷിക്കാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് നടന്നെന്നും വരും. ഏതൊരു പ്രവൃത്തിക്കും ഒരു ഗുണമോ അല്ലെങ്കിൽ ഒരു ദോഷമോ ഉണ്ടാകുമല്ലോ, അതുപോലെയാണിത്. അവിടെന്ന് പറയുന്നത് ഞങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാവുന്നുണ്ട്. നിങ്ങളുടെ ആജ്ഞകൾ ഞങ്ങൾ ശിരസാവഹിക്കും. അമ്മമാർ പറയുന്നത് വരെ ഞങ്ങൾ കാത്തിരിക്കും. ആ സമയം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു നിമിഷം പോലും പിന്നെ പാഴാക്കില്ല. പരിശീലനം നൽകാനും ഞങ്ങൾ മടിക്കില്ല. ഇതെന്റെ വാക്കാണ്. ദേവി, ഞാൻ നിനക്കൊരു വാക്ക് നൽകുകയാണ്. എന്ന് ഇപ്പോഴുള്ള സ്ഥിതി മാറി നിന്റെ കുഞ്ഞിനെ സ്വന്തം സംരക്ഷണത്തിൽ വളർത്താൻ കഴിയുമെന്നുള്ള സാഹചര്യമുണ്ടാകുന്നുവോ, അന്ന് ഞാൻ തന്നെ നിന്നെ അവനുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതാണ്. അതിനുശേഷം നിനക്ക് നിന്റെ പുത്രനോടുള്ള അധികാരാവകാശത്തിൽ ഞാൻ ഇടപെടുകയില്ല. ആ നിമിഷം മുതൽ നിനക്ക് നിന്റെ മകനെ എപ്പോഴും ലാളിച്ചാനന്ദിക്കാം. ഇപ്പോൾ നമ്മുടെ ശക്തി എന്താണ്? അസുര യോദ്ധാക്കളുടെ ധൈര്യം എന്താണെന്ന് ആ ദേവന്മാർക്ക് മനസ്സിലാക്കി കൊടുക്കണം. അവർക്കത് മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ ആദ്യം അതിനുള്ള സാഹചര്യം സൃഷ്ടിച്ചെടുക്കണം. അസുരന്മാരുടെ കരുത്തെന്താണെന്നുള്ളത് നമ്മൾ അവരെ അറിയിച്ചു കൊടുത്തിട്ടും നമ്മളെ എതിർക്കാൻ ധൈര്യം കാണിക്കുന്നുവെങ്കിൽ അവരുടെ പിന്നിൽ നിന്ന് ആരെങ്കിലും അവരെ സഹായിക്കുന്നുണ്ടാവും. മറ്റാരാണ് അവരെ സഹായിക്കാനുള്ളത്? ദേവകളുടെ നന്മ ആഗ്രഹിക്കുന്ന ഋഷിമുനിവര്യന്മാരായിരിക്കും അവരെ സഹായിക്കുന്നത്.
ആ ഋഷികളെയും മുനികളെയും വേരോടെ നശിപ്പിച്ചു കഴിഞ്ഞാൽ ഈ ദേവന്മാർ വീണ്ടും കിളിർത്തു വരികയില്ല. താരകാസുര, ആവേശത്തിൽ നമ്മൾ അവിവേകം കാണിക്കരുത്. അല്ലെങ്കിൽ തന്നെ ഈശ്വരന്റെ നീരസം നേടിക്കഴിഞ്ഞു. ഇനി നമ്മൾ ഋഷികളുടെയും മുനികളുടെയും കോപം കൂടി സമ്പാദിക്കേണ്ടതുണ്ടോ? അവരെ നിലക്കി നിർത്താൻ മറ്റെന്തെങ്കിലും വഴികളുണ്ടോ എന്ന് നമുക്ക് ആലോചിച്ചു നോക്കാം. സിംഹഭക്തര, കൊടുങ്കാറ്റായി നമ്മൾ ആഞ്ഞടിക്കേണ്ട ഈ നേരത്ത് ശാന്തമായിരിക്കാനാണോ പറയുന്നത്? സ്ത്രീകളെ പോലെ വളകളണിഞ്ഞ കൈകളും നോക്കി മൂലയിലിരുന്ന് ഓരോന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കാൻ നാം എന്താ നപുംസകങ്ങളോ? വീരാദി വീരന്മാരല്ലേ? അങ്ങനെ പറഞ്ഞുകൊടുക്ക ശൂരപത്മൻ ജ്യേഷ്ഠ. സിംഹവക്രൻ ജ്യേഷ്ഠൻ ഇങ്ങനെ തണുപ്പനെ പോലെ ചിന്തിക്കുന്നത് ശീലമായിരിക്കുകയാണ്. അസുര സൈന്യവുമായി ഞാൻ തന്നെ പോകാം. കാട്, മല, ഗുഹ എന്നിവിടങ്ങളിൽ അലഞ്ഞു നടക്കുന്ന മുനികളെയും ഋഷികളെയും തിരഞ്ഞു പിടിച്ചു കൊണ്ടുവന്ന് കാരാഗൃഹത്തിൽ അടയ്ക്കാം ഞാൻ. ആ മുനികളും ഋഷികളും നമ്മുടെ നിയന്ത്രണത്തിലായി കഴിഞ്ഞാൽ ദേവന്മാർക്ക് നമ്മുടെ മുന്നിൽ വരാതിരിക്കാൻ കഴിയില്ല. ദേവന്മാർ സപ്തഋഷികളെ മോചിപ്പിക്കാൻ വേണ്ടി നമ്മുടെ മുന്നിൽ വരുമെന്നുള്ളത് സത്യം തന്നെയാണ്. എന്നാൽ അവരിവിടെ വരുന്നതിന് മുൻപായി ആ ശിവപുത്രന്മാരെ എവിടെയെങ്കിലും മാറ്റി പാർപ്പിച്ചാൽ എന്താണ് ചെയ്യുക? അതിനല്ലേ നീ ഉള്ളത് അജമുഖി. അങ്ങ് എന്താണ് പറയുന്നത്? ആ ഉത്തരവാദിത്വം നിന്നെ ഏൽപ്പിക്കുകയാണ് അജമുഖി. സമയം പാഴാക്കാതെ ഈ നിമിഷം തന്നെ ശിവകുമാരന്മാരുള്ള സ്ഥലത്തേക്ക് നീ പോകണം. രാവും പകലും നോക്കാതെ അവരുടെ ഓരോ ചലനവും നീ നിരീക്ഷിക്കണം. എത്ര പരീക്ഷണങ്ങളുണ്ടായാലും ഞങ്ങൾ വിളിക്കുന്നതുവരെ നീ അവിടെ തന്നെ നിൽക്കുകയും വേണം. അങ്ങ് കാണുന്നില്ലേ ഗുരുദേവ, താരകാസുരനിൽ നിന്നും മറഞ്ഞ് വാനമണ്ഡലത്തിൽ പോലും നമുക്ക് സ്വസ്ഥമായി യാത്ര ചെയ്യാൻ കഴിയാതെയായി. ഇങ്ങനെ ഭയന്നോടേണ്ട അവസ്ഥയായല്ലോ നമുക്കിപ്പോൾ. ഞങ്ങളുടെ എല്ലാ ശ്രമങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട് ഇവർ ഇത്രത്തോളം വളർന്നിരിക്കുന്നുവെങ്കിൽ ഏതോ ഒരു ശക്തി ഇവരെ രക്ഷിക്കുന്നുണ്ട്. അത് ഏതാണെന്ന് കണ്ടെത്തണം. ഞാൻ ഇവിടെ തന്നെ നിന്ന് നിരീക്ഷിക്കണം. അമ്മേ, ഞങ്ങൾ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി നൽകി. ഇപ്പോൾ യുദ്ധപരിശീലനത്തിന് സമയമായില്ലെന്നും പറഞ്ഞു. പിന്നെ ഞങ്ങൾ എന്താണമ്മേ ചെയ്യേണ്ടത്? ഓഹോ, ശിശുക്കളായിരുന്നവർ ഇപ്പോൾ ഇത്ര വലിയ കുട്ടികളായി കഴിഞ്ഞു. അതുകൊണ്ടാണോ ജ്യേഷ്ഠൻ ശൂരപത്മാവ് നീ ആദ്യം അവിടെ പോയി അവിടെയുള്ള സ്ഥിതിഗതികൾ അറിഞ്ഞു വരാൻ എന്നെ ഏൽപ്പിച്ചത്? ഗ്രാമങ്ങളിൽ കണ്ണുപൊത്തിക്കളി എന്ന് പറയില്ലേ, അത് നമുക്ക് കളിക്കാമല്ലോ. നിങ്ങൾ ആറുപേരും കണ്ണുകൾ മൂടിക്കോളൂ. ഞങ്ങൾ ആറുപേരും ഓരോ ദിക്കിലായി പോയി ഒളിച്ചു നിൽക്കും. നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ അമ്മമാരെ കൃത്യമായി കണ്ടുപിടിക്കണം. എങ്കിൽ വേഗം പോയി ഒളിച്ചോളൂ അമ്മേ. ഇവിടെ വന്ന് കണ്ടപ്പോഴാണ് ഇത്രയേറെ മാറ്റങ്ങൾ ഉണ്ടായത് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഞങ്ങളുടെ എല്ലാ ശ്രമങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട് ഇവർ ഇത്രത്തോളം വളർന്നിരിക്കുന്നുവെങ്കിൽ ഏതോ ഒരു ശക്തി ഇവരെ രക്ഷിക്കുന്നുണ്ട്. അത് ഏതാണെന്ന് കണ്ടെത്തണം. ഞാൻ ഇവിടെ തന്നെ നിന്ന് നിരീക്ഷിക്കണം.
സമയത്ത് നമുക്കുള്ള ഏക സന്തോഷം ശിവകുമാരന്മാരാണ്. അവരെല്ലാവരും കുസൃതികൾ കാട്ടി ഓടിച്ചാടി കളിക്കുന്നത് കണ്ട് ആനന്ദം തോന്നുകയാണ്. നീ എങ്ങനെയാണ് എന്നെ കണ്ടുപിടിച്ചത്? അമ്മ ചൂടിയിരുന്ന പൂവ് ഏതാണെന്ന് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. ഞാൻ ഈ സ്ഥലം കടന്നപ്പോൾ ആ പൂവിന്റെ മണം എനിക്ക് കിട്ടി. ആഹാ, ജ്ഞാനേന്ദ്രിയങ്ങളിൽ ഗന്ധം മുഖരനുള്ള ശക്തി നിന്നിൽ അധികമായുണ്ട്. വരൂ. എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? അമ്മ പതുങ്ങിയപ്പോൾ കരിയിലകളിൽ കാല് തട്ടി ഒരു ചെറിയ ശബ്ദമുയർന്നു. അത് കേട്ടപ്പോഴാണ് അമ്മ ഇവിടെ തന്നെയുണ്ടെന്ന് എനിക്ക് ഉറപ്പിക്കാൻ കഴിഞ്ഞത്. അതിശയം! ആ ചെറിയ ശബ്ദം കേട്ടിട്ടാണോ നീ എന്നെ കണ്ടുപിടിച്ചത്? നിനക്ക് ചെവികളുടെ ശ്രവണശേഷി വളരെ കൂടുതലായുണ്ട്. എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? അമ്മ പതുങ്ങിയപ്പോൾ കരിയിലകളിൽ കാല് തട്ടി ഒരു ചെറിയ ശബ്ദമുയർന്നു. അത് കേട്ടപ്പോഴാണ് അമ്മ ഇവിടെ തന്നെയുണ്ടെന്ന് എനിക്ക് ഉറപ്പിക്കാൻ കഴിഞ്ഞത്. അതിശയം! ആ ചെറിയ ശബ്ദം കേട്ടിട്ടാണോ നീ എന്നെ കണ്ടുപിടിച്ചത്? നിനക്ക് ചെവികളുടെ ശ്രവണശേഷി വളരെ കൂടുതലായുണ്ട്. എന്താണ് നരദർഷേ? ആ കുമാരന്മാരെ അങ്ങ് കണ്ടില്ലേ? അവരിൽ അഞ്ചു പേരുടെ ബുദ്ധിശക്തി ഏതിലാണ് പ്രാവീണ്യം നേടിയിരിക്കുന്നതെന്ന് അവർ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. എന്നാൽ ആറാമത്തെ കുമാരന്റെ കഴിവ് ഏതിലാണെന്ന് മനസ്സിലാകുന്നില്ല. ഈ തല തിരിഞ്ഞവൻ മാത്രം എന്താ ഈ ഭാഗത്തേക്ക് വരുന്നത്? ആ അഞ്ചു പേർക്കുമുള്ള ഒരു പ്രത്യേക കഴിവും
ഇവനില്ലെന്നാണ് തോന്നുന്നത്.